അന്താരാഷ്ട്ര മാർക്കറ്റിൽ 30 കോടി മൂല്യമുള്ള തിമ്മിങ്കല ചർദിൽ തൃശൂരിൽ പിടികൂടി. സുഗന്ധലേപന വിപണിയിൽ വൻ വിലയുള്ള ഈ വസ്തു ഇതാദ്യമായാണ് കേരളത്തിൽ പിടികൂടുന്നതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിടിച്ചെടുത്ത ആംബർഗ്രിസിന് 18 കിലോ ഭാരമുണ്ട്. എന്താണ് ആംബർഗ്രിസ്? എന്തുകൊണ്ടാണ് ഇത് വളരെ വിലപിടിച്ച ഒന്നായി കണക്കാക്കുന്നത്? ഡെയിലി സെർച്ച് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആംബർഗ്രിസിനെ ലോകത്തിലെ ഏറ്റവും വിചിത്രമായ പ്രകൃതിദത്ത സംഭവങ്ങളിലൊന്നായാണ് വിശേഷിപ്പിക്കുന്നത്. സ്പെം തിമ്മിങ്കലങ്ങളാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇത് നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വർഷങ്ങളായി അതിന്റെ ഉത്ഭവം ഒരു രഹസ്യമായി തുടരുന്നു. തിമ്മിങ്കലം ഛർദിക്കുന്ന അവശിഷ്ടത്തിന്റെ പേരാണ് ആംബർഗ്രിസ്. സ്പെം തിമ്മിങ്കലങ്ങളുടെ ദഹനനാളത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന തവിട്ട് നിറത്തോടുകൂടിയ മെഴുകുപോലുള്ള വസ്തുവാണ് ഇത്. അത് കഴിച്ചേക്കാവുന്ന കഠിനവും മൂർച്ചയുള്ളതുമായ വസ്തുക്കൾ കടന്നുപോകുന്നത് എളുപ്പമാക്കുന്നു. തിമ്മിങ്കലങ്ങൾ ഇടയ്ക്ക് ഛർദിച്ചു കളയുന്ന ഈ വസ്തു ജലനിരപ്പിലൂടെ ഒഴുകി നടക്കും. കടലിന്റെ നിധിയെന്നും പൊങ്ങിക്കിടക്കുന്ന സ്വർണം എന്നും ആംബർഗ്രിസിനെ വിളിക്കുന്നു. ഒമാൻ തീരം ആംബർഗ്രിസ് സാന്നിധ്യത്തിന് പേരുകേട്ടതാണ്. വിപണിയിൽ സ്വർണത്തിനേക്കാൾ വിലമതിക്കുന്ന ഒരു വസ്തുവാണിത്. പ്രധാനമായും സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാനാണ് ആംബർഗ്രിസ് ഉപയോഗിക്കുക. സുഗന്ധദ്രവ്യങ്ങളുടെ ഒരു ഫിക്സേറ്റീവ് ഘടകമായി ഇത് വിലമതിക്കുന്നു എന്നതിനാലാണ് ഇത്. സുഗന്ധം കൂടുതൽ നേരം നീണ്ടു നിൽക്കാൻ ഇത് അനുവദിക്കുമെന്നതാണ് പറയപ്പെടുന്നത്. ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെ ഭാരം കുറഞ്ഞതും കൂടുതൽ അസ്ഥിരവുമാണെന്ന് അറിയപ്പെടുന്ന സുഗന്ധ സംയുക്തങ്ങൾ ആംബ്രിൻ തന്മാത്രകൾ പുറന്തള്ളുന്നു. അതിനൊപ്പം പൊങ്ങിക്കെടുക്കുന്ന ഈ വസ്തു കരയിലേക്കുള്ള വഴി കണ്ടെത്തുന്നതിന് മുമ്പ് സമുദ്രത്തിൽ നഷ്ടപ്പെടും. ഇത് മനുഷ്യർക്ക് വളരെ ആക്സസ് ചെയ്യാവുന്ന ആഴത്തിൽ പുറന്തള്ളപ്പെടുന്നു. സ്പെയിൻ തിമിംഗലങ്ങളുടെ കുടലിൽ മാത്രമേ ആംബർഗ്രിസ് ഉൽപ്പാദിക്കപ്പെടുന്നുള്ളൂ. തിമിംഗലങ്ങൾ അവ കഴിക്കുന്ന കഠിനവും മൂർച്ചയുള്ളതുമായ വസ്തുക്കൾ ആംബർഗ്രിസ് ഉൽപ്പാദിപ്പിക്കുന്നു. അതിനാൽ അവ തിമിംഗലങ്ങളുടെ കുടലിനെ നശിപ്പിക്കില്ല. ആംബർഗ്രിസിനുള്ളിൽ കാണപ്പെടുന്ന അത്തരം മൂർച്ചയുള്ള വസ്തുക്കളിൽ ഭീമൻ പല്ലുകൾ ഉൾപ്പെടുന്നു. എന്തുകൊണ്ട് ഇത് നിയമവിരുദ്ധമാണ്? ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനമാണ് സ്പെം തിമിംഗലം എന്നതിനാൽ ആംബർഗ്രിസ് വിൽപ്പന നിയമപ്രകാരം നിരോധിച്ചിരിക്കുന്നു. 1970 സ്പെം തിമിംഗലത്തെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനമായി പ്രഖ്യാപിച്ചത്. എന്നിരുന്നാലും UK പോലുള്ള രാജ്യങ്ങളിലും മറ്റ് യൂറോപ്യൻ യൂണിയനിലും ബീച്ചുകളിൽ നിന്ന് ഒരു കൂട്ടം ആംബർഗ്രിസുകൾ സംരക്ഷിച്ച് ലേലത്തിലോ ഈബേ പോലുള്ള സൈറ്റുകളിലോ വിൽക്കുന്നത് നിലവിൽ നിയമപരമാണ്. എല്ലാ തിമിംഗല ഡോൾഫിൻ ഇനങ്ങളും യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരം കർശനമായി സംരക്ഷിക്കപ്പെടുന്നു. കൂടാതെ തിമിംഗല ഉൽപ്പന്നങ്ങളുടെ അന്താരാഷ്ട്ര വ്യാപാരം നിരോധിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ആംബർഗ്രിസിനെ വ്യത്യസ്തമായി പരിഗണിക്കുന്നു. കാരണം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളിലെ അന്താരാഷ്ട്ര വ്യാപാരം സംബന്ധിച്ച കൺവെൻഷൻ ഈ പദാർത്ഥത്തെ ഒരു വിസർജനമായി കണക്കാക്കുന്നു. അതിനാൽ ഇത് ഒരു ഉപോൽപ്പന്നമായി കണക്കാക്കുന്നു. അതിനാൽ കൺവെൻഷന്റെ പരിധിയിൽ ഇത് വരുന്നില്ലത്രേ. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ ഡെയിലി വിശേഷങ്ങളും ന്യൂസുകളും അറിയുന്നതിനായി ഡെയിലി സെർച്ച് മലയാളം എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. See you.